ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൻഫീസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മട്ടൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. മട്ടൻ കറി എന്ന് പറയുമ്പോൾ സാധാരണ മട്ടൻ കറിയല്ല കേട്ടോ, നമ്മുടെ വീട്ടിൽ ഉമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയെടുത്തിട്ടുള്ള നാടൻ മട്ടൻ കറിയിലെ ആ ഒരു മട്ടൻ കറിയുമായിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളുമാണ്, എന്നാൽ ടേസ്റ്റ് ആണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റുമാണ് കേട്ടോ. ഈ ഒരു കറി ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനുമാണ്. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായി ചെറിയൊരു കാര്യം, നമ്മുടെ സൻഫീസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സിനാബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ അടിപൊളി വീഡിയോസുകളുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഞാൻ ഇടയിൽ ലഭിക്കുന്നതാണ്. ഇനി നമ്മുടെ കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ ഏകദേശം 1 കിലോ മട്ടൻ നല്ലപോലെ വൃത്തിയായി കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിതാ നമ്മളിത് കുക്കറിലാണ് റെഡിയാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൺചട്ടിയിലോ അതല്ല വേറെ ഏതെങ്കിലും പാത്രത്തിൽ വേണമെങ്കിൽ അങ്ങനെയും റെഡിയാക്കിയെടുക്കാം. കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടും കേട്ടോ. അതുപോലെ ഈ ഒരു രീതിയിൽ മട്ടന് പകരമായിട്ട് നിങ്ങൾക്ക് ചിക്കനോ ബീഫൊക്കെ വെച്ചും റെഡിയാക്കിയെടുക്കാം, അതും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം വഴറ്റിയെടുത്ത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഒരുമിച്ച് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാനിതാ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വലിയ സൈസിലുള്ള സവാള, 2 മീഡിയം സൈസിലുള്ള ടൊമാറ്റോ, അതുപോലെ 2 ഗ്രീൻ ചില്ലിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 2 സ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര എരിവ് വേണ്ട എന്നുള്ളവർക്ക് 1.5 ടീസ്പൂണൊക്കെ മതിയാവും. പക്ഷേ നമ്മൾ വീണ്ടും ഇതിലേക്ക് എരിവിന് വേണ്ടി മുളക് പൊടിയോ അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് 2 ടീസ്പൂൺ തന്നെ പെപ്പർ പൗഡർ വേണ്ടി വരും. എനിക്ക് ഈ എരിവ് കറക്റ്റ് ആയിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതാ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവ വറക്കാതെ തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും അതുപോലെ 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് കൈ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. വലിയ ഉള്ളിക്ക് പകരമായിട്ട് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. നമ്മുടെ കറിയിലേക്ക് ചെറിയ ഉള്ളി എത്ര ചേർത്ത് കൊടുക്കുന്നോ അത്രയും നമ്മുടെ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിതുപോലെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നമ്മുടെ മട്ടൻ്റെയും അതുപോലെ ഉള്ളിയുടെയും തക്കാളിയുടെയൊക്കെ വെള്ളം ഇതിലേക്ക് ഇറങ്ങി വരും. അതുകൊണ്ട് തന്നെ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മളിത് വരട്ടിയിട്ടാണല്ലോ എടുക്കുന്നത്. ഇനി നമുക്ക് നല്ല സോഫ്റ്റായി കിട്ടുന്നത് വരെ മട്ടനൊന്ന് വേവിച്ചെടുക്കാം. ഞാനിത് മീഡിയം ഫ്ലെയിമിലിട്ട് 4 വിസിൽ വരുന്നതുവരെയാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങളെടുക്കുന്ന മട്ടൻ്റെ വേവിനനുസരിച്ച് മട്ടൻ നല്ല സോഫ്റ്റ് ആവുന്നതുവരെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ 4 വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി എയറൊക്കെ ഫുള്ളായി പോയതിന് ശേഷം നമുക്ക് കുക്കറൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. നമ്മുടെ മട്ടനൊക്കെ കറക്റ്റ് പാകത്തിനുള്ള വേവായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലുള്ള ഗ്രേവി നമുക്ക് കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഞാനിതാ നമ്മുടെ കറിയിലുള്ള ഗ്രേവി വീണ്ടും ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ടൈം വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഒരു 1-2 മിനിറ്റ് വറ്റിച്ചെടുത്താൽ മതിയാവും. എന്തായാലും ഈ ഒരു കറി നല്ലൊരു തിക്ക് ഗ്രേവിയോട് കൂടെ തന്നെ കഴിക്കാനാണ് ടേസ്റ്റ്. നമ്മളിതൊരു തിക്ക് ഗ്രേവി ആവുന്നതുവരെ വറ്റിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ കറി വെക്കുന്നതിനനുസരിച്ച് വീണ്ടും ടൈറ്റ് ആവും കേട്ടോ, അതുകൊണ്ട് ഇത്രയും വറ്റിച്ചെടുത്തത് മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ആ ഒരു സമയം കൊണ്ട് ഞാനിവിടെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ 5-6 ചെറിയുള്ളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നതുവരെ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതാ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ ഏത് കറി ഉണ്ടാക്കുകയാണെങ്കിലും സ്പോട്ടിന് സെർവ് ചെയ്യാതെ 5-10 മിനിറ്റിന് ശേഷം സെർവ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്.
അപ്പോൾ നമ്മുടെ മട്ടൻ കുരുമുളകിട്ട് വരട്ടിയ കറി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു റെസിപ്പി അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കണം. ഒപ്പം നിങ്ങളുടെ വിലയേറിയ കമൻറ്റും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ഒരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.